മകനോട് സംസാരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കൂടത്തായി കൂട്ടക്കൊല കേസിലെ ഒന്നാം പ്രതി ജോളി നൽകിയ ഹർജി കോടതി തള്ളി അമ്മയോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് മകൻ റമോ കോടതിയെ അറിയിച്ചു ഇതോടെയാണ് എരഞ്ഞിപ്പാലത്തെ പ്രത്യേക കോടതി ഹർജി തള്ളിയത് കേസിൽ മൂന്നാം സാക്ഷിയാണ് ജോളിയുടെ മകൻ റമോ കൂടത്തായി കേസിലെ മൂന്നാം സാക്ഷി റമോയുടെ സാക്ഷി വിസ്താരത്തിന് മുൻപാണ് മകനുമായി സംസാരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജോളി അപേക്ഷ നൽകിയത് മകനുമായി കോടതി പരിസരത്ത് വെച്ച് സംസാരിക്കാൻ അനുവദിക്കണമെന്നായിരുന്നു ജോളിയുടെ ആവശ്യം റമോയുടെ സാക്ഷിവിസ്താരം പൂർത്തിയായതിനുശേഷം ജോളിയുടെ ഹർജി കോടതി പരിഗണിച്ചു കോടതി മകൻ റമോയോട് അഭിപ്രായം ചോദിച്ചു സംസാരിക്കാൻ താൽപ്പര്യമില്ലെന്നായിരുന്നു റമോയുടെ മറുപടി സാക്ഷിവിസ്താരത്തിനിടെ ജോളിക്കെതിരെ മകൻ മൊഴി നൽകിയിരുന്നു ആറ് കൊലപാതകങ്ങളും നടത്തിയത് താനാണെന്ന് ജോളി കുറ്റസമ്മതം നടത്തിയെന്നായിരുന്നു റമോയുടെ മൊഴി നാട്ടുകാരുടെ മുന്നിൽ ആളാകാനും മാധ്യമങ്ങളുടെ പ്രീതി ലഭിക്കാനുമല്ലേ അമ്മയ്ക്കെതിരെ മൊഴി നൽകിയതെന്ന് പ്രതിഭാഗം റമോയോട് ചോദിച്ചു താൻ ആരുടെയും നിയന്ത്രണത്തിലല്ലെന്നായിരുന്നു റമോയുടെ മറുപടി പഠനത്തോടൊപ്പം ജോലിയും ചെയ്താണ് ജീവിക്കുന്നതെന്നും റമോ പറഞ്ഞു വേണ്ടി അഡ്വക്കേറ്റ് ബി എ ആളൂരും രണ്ടാം വേണ്ടി എം ഷഹീർ സിംഗും ക്രോസ് വിസ്താരം നടത്തി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എൻ കെ ഉണ്ണികൃഷ്ണനും അഡീഷണൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഇ സുഭാഷുമാണ് പ്രോസിക്യൂഷനുവേണ്ടി ഹാജരായത് മീഡിയ വൺ കോഴിക്കോട്